വാർത്തകൾ വിശദമായി നോക്കാം. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് ചെമ്പൈ സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സർക്കാർ ഉണ്ടാക്കാൻ ഗവർണർ ക്ഷണിച്ചതോടെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് കളമൊരുങ്ങിയത്. ഹേമന്ത് സോറന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചെമ്പൈ സോറനെ പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും പ്രസാദ് കാളിദാസ് ചേരുന്നുണ്ട്. പ്രസാദ്, ജാർഖണ്ഡിൽ ഇന്ന് ചെമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. അതുപോലെ തന്നെ ഹേമന്ത് സോറന്റെ ഹർജിയും ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, ജാർഖണ്ഡിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് അവസാനം എന്നോണം ഇന്ന് പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കായി ജാർഖണ്ഡ് ഗവർണർ അനുമതി നൽകിയിരിക്കുകയാണ്. ഇന്നലെ ചേർന്ന കക്ഷിയോഗ തീരുമാനപ്രകാരം ചെമ്പൈ സോറനാണ്, ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് ചെമ്പൈ സോറനാണ് പുതിയ മുഖ്യമന്ത്രി. 10 ദിവസത്തിനകം ഭൂരിപക്ഷം അറിയിക്കണമെന്നും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഭൂമി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ED ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത്. ശേഷം ഹേമന്ത് സോറൻ അറസ്റ്റിലാവുകയും ചെയ്തു. അറസ്റ്റിന് മുൻപേ തന്നെ ഹേമന്ത് സോറൻ രാജി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതിൽ മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ, ഈ ഒരു അറസ്റ്റിനെതിരെ ഇന്ത്യാ സഖ്യം നേതാക്കളെല്ലാം രംഗത്തെത്തിയിരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിക്കല്ല് എന്നാണ് മല്ലികാർജുൻ ഖാർഗെ ഈ ഒരു അറസ്റ്റിനെതിരെ പ്രതികരിച്ചത്. അതേപോലെ തന്നെ മറ്റ് നേതാക്കളായ അഖിലേഷ് യാദവും തേജസ്വി യാദവും ഇതിനെതിരെ രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളെ BJP സെല്ലുകളാക്കി മാറ്റുകയാണ് എന്നാണ് തേജസ്വി യാദവ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത്, അഖിലേഷ് യാദവിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്, BJP വലിയ വലിയ നീക്കങ്ങളിലേക്കാണ് ED കൊണ്ട് ശ്രമിക്കുന്നത് എന്നാണ് അഖിലേഷ് യാദവ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. 7 മണിക്കൂറോളമായിരുന്നു ഇന്നലെ ഹേമന്ത് സോറിനെ ED ചോദ്യം ചെയ്തത്. അതിനുശേഷം ED ക്കെതിരെ ഹേമന്ത് സോറൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഇന്ന് സുപ്രീം കോടതി ആ ഹർജിയും പരിഗണിക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞ വിവരം. ഭൂമി അഴിമതി കേസെന്ന് പറയുന്നത് ഏകദേശം 100,000 കോടിയോളം രൂപയുടെ അഴിമതി ഈ ഒരു കേസിൽ നടന്നിട്ടുണ്ട്. വ്യാജരേഖ ചമച്ചുകൊണ്ട് ഭൂമി വാങ്ങിക്കൂട്ടി എന്നതാണ് ഹേമന്ത് സോറിനെതിരായിട്ടുള്ള കേസ് ഇപ്പോൾ നിലവിൽ. 9 സമ്മൻസോളം അയച്ചിട്ട് ഒരു പ്രതികരണവും നൽകാതിരുന്ന ഹേമന്ത് സോറൻ 10ാമത്തെ സമൻസിലാണ് ED ക്ക് തിരിച്ച് മറുപടി കൊടുത്തത്. അതിനുശേഷമായിരുന്നു ഇന്നലത്തെ ചോദ്യം ചെയ്യലും അറസ്റ്റും എല്ലാം നടന്നത്. ആതിര, ശരി. കാളിദാസ്, ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് ചെമ്പൈ സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സർക്കാർ ഉണ്ടാക്കാൻ ഗവർണർ ക്ഷണിച്ചതോടെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് കളമൊരുങ്ങിയത്. ഹേമന്ത് സോറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചെമ്പൈ സോറിനെ പ്രഖ്യാപിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും പ്രസാദ് കാളിദാസ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദം വീണ്ടും സഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം. എക്സാലോജിക്കിനെതിരായ